ഗുഡ് ഈവനിങ്, ദിസ് ഇസ് അക്ഷയ. ഐ ഹാഡ് ഇൻ ഓൾ ഇന്ത്യ റാങ്ക് ഓഫ് 2627 ഇൻ ദ ഇയർ 2020. ഐ ആം ഡൂയിങ് ഫൈനൽ ഇയർ എം ബി ബി എസ് ഇൻ എയിംസ് നാഗ്പൂർ. ഇന്ന് നമ്മൾ NCERT HMR ക്വസ്റ്റ്യൻസിലെ ചാപ്റ്റർ 4 ആനിമൽ കിങ്ഡത്തിലെ സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് സോൾവ് ചെയ്തിരുന്നു. നമ്മൾ അതിൻ്റെ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ സെവൻത് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഇനി എയ്ത്ത് തൊട്ട് നോക്കാൻ പോവാണ്. അപ്പൊ എയ്ത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മെൻഷൻ വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ ആനിമൽസ് വിത്ത് എ കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ ആൻഡ് ദോസ് കവേർഡ് ബൈ എ കാൽക്കരിയസ് ഷെഡ്. അപ്പൊ ഓരോ എക്സാമ്പിൾ ചോദിച്ചിരിക്കുകയാണ്. ഏതിൻ്റെയൊക്കെ കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ ഉള്ള ഒരു ഓർഗാനിസമിൻ്റെയും ആൻഡ് കാൽക്കരിയസ് ഷെല്ലുള്ള വേറെ ഓർഗാനിസമിൻ്റെയും രണ്ടൊരു സെപ്പറേറ്റ് എക്സാമ്പിൾസ് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? നമ്മള് ഫൈലം ആർത്രോപോഡ്സ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ മെമ്പേഴ്സിന് എന്തുണ്ട്, കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ ഉണ്ടെന്ന് പഠിച്ചിരുന്നു. അപ്പൊ കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ ഉള്ള ആളെ ചോദിച്ച് നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആർത്രോപോഡ്സ്. അപ്പോൾ ആർത്രോപോഡ്സിലെ എക്സാമ്പിൾസ് ആയ കോക്രോച്ചിനെ പറയാം, ടെർമൈറ്റിനെ പറയാം, വാസ്പിനെ പറയാം. അപ്പൊ ഇവർക്കൊക്കെ എന്തുണ്ട്? കൈറ്റിനസ് എക്സോസ്കെലിറ്റൺ. ഇനി കാൽക്കരിയസ് ഷെല്ല് ചോദിച്ചാൽ ഏത് ഫൈലം നമ്മൾ പറയണം? ഫൈലം മോളസ്ക്. ആൻഡ് ഫൈലം മോളസ്കിലെ തന്നെ ഗ്യാസ്ട്രോപോഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പില് നമുക്ക് എന്ത് എന്തുണ്ട് നമുക്ക് മനസ്സിലായി? കാൽക്കരിയസ് ഷെൽ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അതിന്റെ എക്സാമ്പിൾ സ്നെയിൽ ആൻഡ് സ്ലഗ്. ഇത്രയും കാര്യങ്ങൾ എന്തിൽ പഠിച്ചു? നമ്മള് ഫൈലം വൈസ് പഠിച്ചപ്പോ പറഞ്ഞിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ റോൾ ഓഫ് റാഡ്യൂല ഇൻ മോളസ്ക്സ്. എന്താണ് റാഡ്യൂല മോളസ്കിൽ കാണുന്ന റാഡ്യൂലയുടെ ഫങ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് NCERT പറയുന്നുണ്ട്? ഒരു ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ നമുക്ക് ഏതിൽ കാണാൻ പറ്റും? മെനി മോളസ്കിൽ കാണാൻ പറ്റും. ആൻഡ് ഈ റാസ്പിംഗ് ഓർഗനെ എന്ത് വിളിച്ചു? റാഡ്യൂല എന്ന് വിളിച്ചു. ആൻഡ് അതിന്റെ ഫങ്ഷൻ എന്താണ്? ടു സ്ക്രേപ്പ് ആൻഡ് സ്ക്രാച്ച് ദ ഫുഡ് ആൻഡ് ടു ക്രിയേറ്റ് ഡിപ്രഷൻ ഇൻ ഡ്രോപ്സ്. അപ്പോൾ ഇത്രയാണ് അതിന്റെ ഫങ്ഷൻ. ആൻഡ് അത് എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിരുന്നു, ഫീഡിങ്ങിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു പഠിച്ചിരുന്നു. ഫീഡിങ്. അപ്പോ റാഡ്യൂലയുടെ റോൾ എന്താന്ന് മനസ്സിലായി? മോളസ്കിൽ കാണുന്ന ഓർഗൻ ആണ് ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ആൻഡ് സ്ക്രേപ്പ് ആൻഡ് സ്ക്രാച്ച് ദ ഫുഡും ക്രിയേറ്റ് ഡിപ്രഷൻ ഇൻ ഡ്രോപ്സ്. ഇനി ഈ റാഡ്യൂലയിൽ എന്തുണ്ട്? മെനി റോസ് ഓഫ് ടൈനി ടീത്ത്, ചെറിയ ചെറിയ ടീത്തിന്റെ ഒരുപാട് എന്തുണ്ട്? റോസ് ഉണ്ട്. ആൻഡ് അവര് ഓരോ തവണ വെയർ ഔട്ട് ആവുമ്പോഴും അവര് റീപ്ലേസ്ഡ് ആവും. ആൻഡ് ഒരു മറീൻ ഇൻവെർട്ടിബ്രേറ്റ് നെയിംഡ് ലിംലെറ്റിൽ എന്തുണ്ട്? ഈ റാഡിനെ ഉപയോഗിച്ചാണ് അവര് എന്തുണ്ടാക്കുന്നത്? ടു ക്രിയേറ്റ് ഹോം. എങ്ങനെ ക്രിയേറ്റ് ഹോം? ബൈ ബോറിംഗ് എ ഷാലോ ഹോൾ ഇൻ ദ റോക്ക്. റോക്കില് ഈ റാഡിനെ ഉപയോഗിച്ച് സ്ക്രേപ്പും സ്ക്രാച്ചും ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കുന്നു, ഒരു ഷാലോ ഹോൾ ഉണ്ടാക്കുന്നു. ആൻഡ് അവരവരവരുടെ എന്താക്കുന്നു? ഹാബിറ്റാറ്റ് ആക്കുന്നു. ഇതിനും എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? റാഡ്യൂല എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഏത് ക്വസ്റ്റ്യൻ ആൻസർ? നയൻത് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ടെൻത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നെയിം ദി ആനിമൽ വിച്ച് എക്സിബിറ്റ് ദ ഫിനോമിനൻ ഓഫ് ബയോലുമിനിസൻസ് ആൻഡ് മെൻഷൻ ദ ഫൈലം ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഫേസ്റ്റ് എന്തറിയണം? എന്താണ് ബയോ ലുമിനിസൻസ്? എന്താണ് ചില ഓർഗനിസംസ് അവരുടെ ലൈഫ് സൈക്കിളിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അവർക്ക് പ്രത്യേക കെമിക്കൽസിന്റെ പ്രസൻസിലുണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ആൻഡ് അവര് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് എമിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് എന്തിന്റെ ഹെൽപ്പിലാണ് എമിറ്റ് ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം കെമിക്കൽ റിയാക്ഷൻ. ആൻഡ് ഈ കെമിക്കൽ റിയാക്ഷനിൽ കെമിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. അപ്പോ കെമിക്കൽ റിയാക്ഷന്റെ ഹെൽപ്പില് എന്തുണ്ടാവുന്നു? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. ആൻഡ് ഇതിന്റെ സഹായത്തോടെ എന്ത് പറ്റുന്നു അവർക്ക്? എമിഷൻ, പ്രൊഡക്ഷൻ ആൻഡ് PDN ആണ് പ്രൊഡക്ഷൻ ആൻഡ് എമിഷൻ ഓഫ് ലൈറ്റ് പോസിബിൾ ആവുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ബയോ ലുമിനിസെൻസ്. ഇനി ഇത് ഏത് ഫൈലത്തിലാണ് നമ്മൾ കണ്ടെന്ന് വെച്ചാൽ എന്ത് പറയും?
ഫൈലം ടീനോഫോറ. ടീനോഫോറയിലാണ് നമ്മൾ എന്ത് കണ്ടത്? ബയോലുമിനിസെൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പഠിച്ചത്. ഇനി അതിൽ തന്നെ കുറച്ച് മെമ്പേഴ്സിന്റെ പേര് എഴുതി വെക്കാം. ഫൈലം ടീനോഫോറസിൽ ആരൊക്കെ അറിയാം നമുക്ക്? ടീനോപ്ലേന അല്ലെങ്കിൽ വെലാമിൻ, ബെറോ തുടങ്ങിയ ഏതെങ്കിലും എക്സാമ്പിൾ എഴുതി വെക്കാം. ഇത്രയാണ് ഏത് ക്വസ്റ്റൻ ആൻസർ. എന്താണ് ബയോലുമിനിസെൻസ്? അത് കാണിക്കുന്ന ഫൈലം എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളത്. അപ്പൊ ഇതാണ് 10th ക്വസ്റ്റൻ ആൻസർ. ഇനി 11th ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റ് വൺ എക്സാമ്പിൾ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ദ സ്പേസ് പ്രൊവൈഡ്. സ്പേസ് തന്നിട്ടുണ്ട്, അതിൽ അവർ ചോദിച്ചിരിക്കുന്നതിന്റെ എക്സാമ്പിൾ എഴുതി വെക്കാം. അപ്പോ 11th ക്വസ്റ്റൻ എന്താണ്? അതിൽ ഫസ്റ്റ് വൺ കോൾഡ് ബ്ലഡഡ് ആനിമലിനെയാണ് ചോദിച്ചിരിക്കുന്നത്. കോൾഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊയ്ക്കിലോ തേം. അപ്പൊ ഏതെങ്കിലും പൊയ്ക്കിലോ തേമിനെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? നമുക്കറിയാം ആര്, റെപ്റ്റൈൽസ് ആംഫീബിയൻസ് വരെ എന്താണ് എല്ലാ ആനിമൽസും കോൾഡ് ബ്ലഡഡ് ആണ്. ആൻഡ് നമ്മുടെ മാമൽസും ബേർഡ്സ് ഒഴിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം കോൾഡ് ബ്ലഡഡ് ആനിമൽസിൽ. അപ്പൊ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ആംഫീബിയന്റെ അല്ലെങ്കിൽ റെപ്റ്റൈലിന്റെ പേര് എഴുതാം. ഇപ്പോ ഫ്രോഗ് വിച്ച് കംസ് ആൻഡ് ആംഫീബിയൻസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാം ബ്ലഡഡ് ആനിമൽ ആണ്. വാം ബ്ലഡഡ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? നമുക്ക് ഏതെങ്കിലും ബേർഡ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാമലിനെയോ എഴുതാൻ പറ്റും. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് ഹ്യൂമൻസ് വിച്ച് കംസ് അണ്ടർ മാമൽസ്. ഇനി ആനിമൽസ് പൊസസിംഗ് ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ. നമ്മൾ പഠിച്ചതാണ് എന്ത്? ആംഫീബിയൻസ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടറിൽ ജീവിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റെപ്റ്റൈൽസ് വന്നപ്പോൾ അവർ കംപ്ലീറ്റ്ലി ടെറസ്ട്രിയൽ ആയി. ആൻഡ് ഈ ടെറസ്ട്രിയൽ ആവുന്നതിന് അവർക്ക് രണ്ട് എന്ത് അഡാപ്റ്റേഷൻസ് വന്നിരുന്നു. അതിൽ ഒരെണ്ണായിരുന്നു ഹാവിങ് ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിന്നും വിത്ത് എപ്പിഡമൽ സ്കൂട്ട് അല്ലെങ്കിൽ സ്കെയിൽ. ആൻഡ് സെക്കൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പോ ഈ ഈ ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആനിമൽ പൊസസിംഗ് ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ. അപ്പൊ നമുക്ക് ഏത് എഴുതാൻ പറ്റും? ഏതെങ്കിലും റെപ്റ്റൈൽസിനെ ഏതെങ്കിലും ഒരാൾ എഴുതിയാലും നമുക്ക് ആൻസർ ആയി. അപ്പൊ റെപ്റ്റൈൽസിലെ ഒരു എക്സാമ്പിൾ ആണ് ലിസേർഡ്. അപ്പോ അതിന്റെ ആൻസർ ആയി. ഇനി ഡി എന്ന് പറഞ്ഞ ചോദിച്ചിരിക്കുന്നത് ഡൈഈഷ്യസ് ആനിമൽസ്. ഡൈഈഷ്യസ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഏതെങ്കിലും ഒരു സെക്സ് ഓർഗൻ മാത്രമേ അവരുടെ ബോഡിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് യൂണിസെക്ച്വൽ ആയിരിക്കണം. അതായത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ബോഡി സെപ്പറേറ്റ് ആയി കാണുന്ന ഏതെങ്കിലും ഒരു ആനിമലിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആനിമലിന്റെ എക്സാമ്പിൾ ആണ് അസ്കാരിസ്. മെയിൽ ആൻഡ് ഫീമെയിൽ അസ്കാരിസിന്റെ ഡയഗ്രം എൻസിആറിൽ കൊടുത്തിട്ടുണ്ട്. അസ്കാരിസ് ഏതിന്റെ താഴെ വരുന്നു നമുക്കറിയാം. ഏതിന്റെ താഴെ വരും? ആശിൽ മിന്തസിന്റെ താഴെ വരുന്നതാണ് അസ്കാരിസ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ, 11th ക്വസ്റ്റൻ ആൻസർ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി 12th ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് എ ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽ. നമ്മൾ ഈ എക്സംപ്ലർ തുടങ്ങിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 3-4 ക്വസ്റ്റൻസ് ഏതിൻ്റെ ഇതിൽ പഠിച്ചിരുന്നു, ഡിപ്ലോബ്ലാസ്റ്റിക് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് എന്തായി അതിന് ആൻസർ തറോ ആയിട്ടുണ്ടാവും. എങ്ങനെ? ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിൽ അവരുടെ സെൽസ് അറേഞ്ച് ഇൻ 2 ലെയേഴ്സ്. അതായത് എന്താണ്? ജസ്റ്റ് ഒരു എക്ടോഡം ആൻഡ് എൻഡോഡം. അവൻ്റെ നടുക്കില്ല മീസോഡം ഇല്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിപ്ലോ. അതായത് ഡൈ ഫോർ 2 ലെയേഴ്സ്. അതിന്റെ എക്സാമ്പിൾ ചോദിച്ചാലും നമുക്ക് എന്ത് പറയാൻ പറ്റും? സീലൻ ട്രീറ്റ്സ്. ഇനി ട്രിപ്ലോ ബ്ലാസ്റ്റിക് എന്താണ്? അതില് തേർഡ് ജെർമിനൽ ലെയർ ആയ മീസോഡമും പ്രസന്റ് ആണ്. അപ്പൊ അങ്ങനെ 3 ലെയേഴ്സ് വരുമ്പോ എന്തെന്ന് വിളിക്കുന്നു നമ്മള്? അതിനെന്തെന്ന് വിളിച്ചു? ട്രിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽസ്. ഇനി അതിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ കോഡേറ്റ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലാറ്റിഹെൽമിന്തസ് തൊട്ട് കോഡേറ്റ് വരെയുള്ള ഏത് ഗ്രൂപ്പിന് വേണമെങ്കിലും ട്രിപ്ലോ ബ്ലാസ്റ്റിക് എന്ന് എഴുതി വെക്കാം. ഏതും എന്താണ്? ട്രിപ്ലോ ബ്ലാസ്റ്റിക് തന്നെയാണ്. ഇനി 13th ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ദ ഫോളോയിങ്. റൗണ്ട് വേമിന് ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റൗണ്ട് വേം ഏതാണ്? ആസ്ട്രൽ മിന്തസിന്റെ താഴെ വരുന്നതാണ് റൗണ്ട് വേംസ്. അപ്പോ ആസ്ട്രൽ മിന്തസിന് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? അസ്കാരിസ്. അപ്പൊ റൗണ്ട് വേമിന്റെ എക്സാമ്പിൾ അസ്കാരിസ്. ഇനി ഫിഷ് പ്രോസസിംഗ് പോയിസൺ സ്റ്റിംഗ്. അതായത് സ്റ്റിംഗ് പോയിസൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള സ്റ്റിംഗ് ഉപയോഗിച്ച് എതിരാളികളെ ആക്രമിക്കുന്ന കൈൻഡ് ഓഫ് ഫിഷിന്റെ എക്സാമ്പിൾ എന്താണ്? സ്റ്റിംഗ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ എന്ത് വേണം? സ്റ്റിംഗ് റേ എന്ന് മനസ്സിൽ വേണം. അതേപോലെ സ്റ്റിംഗ് റേന്റെ വേറൊരു പേരാണ് ട്രൈഗൺ. ട്രൈഗൺ
ഇസ് എ ഫിഷ് പൊസിംഗ് പോയിസൺ സ്റ്റിംഗ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, എ ലിംലെസ് റെപ്റ്റൈൽ അല്ലെങ്കിൽ ആംഫിബിയൻ, അതിൽ ലിംലെസ് റെപ്റ്റൈൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അതായത് റെപ്റ്റൈൽ വിത്ത് നോ ലിംസ്, അതിന്റെ എക്സാമ്പിൾ ആണ് സ്നേക്ക്. സ്നേക്കിന് എങ്ങനെയാണ് ലിംസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ലിംലെസ് റെപ്റ്റൈൽ നോക്കുമ്പോൾ എന്ത് പറയാൻ പറ്റും? സ്നേക്ക് എന്ന് പറഞ്ഞു. ഇനി ലിംലെസ് ആയിട്ടില്ല ആംഫീബിയൻ ചോദിച്ചാല് അതിന്റെ മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ ആണ് ലിംലെസ് ആംഫീബിയൻ ഇക്തിയോഫിസ്. ഇതെന്തായാലും മസ്റ്റ് മസ്റ്റ് നോ ആയിട്ടുള്ളതാണ്. എന്ത്? ലിംലെസ് ആംഫീബിയന്റെ പേരാണ് ഇക്തിയോഫിസ്. അത് അറിഞ്ഞിരിക്കുക, അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഓപ്ഷൻ ഡി ചോദിച്ചിരിക്കുന്ന ഒരു ഒവി പാരസ് ആയിട്ടുള്ള മാമലിനെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഒവി പാരസ് മാമൽ, അതായത് എഗ് ലേയിങ് മാമലിനെ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ മുന്നിൽ കണ്ടാണ് എന്ത് പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസ് എങ്ങനെയാണ്? ഒരു എഗ് ലേയിങ് ആയിട്ടുള്ള മാമലാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്ത്? ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ്. ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസിന്റെ വേറെ പേരെന്താണ്? ഇനി ഓപ്ഷന്റെ ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ് ഇല്ലെങ്കിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഓർ ഓർ നിത്തോ റിങ്കസ്. ഇത് എന്താണ്? ഒരു എഗ് ലേയിങ് അല്ലെങ്കിൽ ഓവി പാരസ് ആയിട്ടുള്ള മാമൻ ആകുന്നു. ഇതും നോട്ട് ചെയ്ത് നോക്കാം. ഇനി 14th ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് പ്രൊവൈഡ് അപ്രോപ്രിയറ്റ് ടെക്നിക്കൽ ടേം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ബ്ലഡ് ഫിൽഡ് കാവിറ്റി ഇൻ ആർത്രോപോഡ് എന്താണ് അറിയപ്പെടുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു ബ്ലഡ് ഫിൽഡ് കാവിറ്റി, അതായത് കോക്രോച്ച് പോലെയുള്ള ആർത്രോപോഡ്സിൽ ഒരു കാവിറ്റി ഉണ്ട് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് ബ്ലഡ്. അതിന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? നമുക്ക് ഒരു കാര്യം അറിയാം, കാവിറ്റീനെ മോസ്റ്റ്ലി നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ക്യാവിറ്റിന് നമ്മൾ സീൽ, സീലിന് കൂട്ടിയാണ് വിളിക്കുന്നത്. ഇത് ബ്ലഡ് ഫിൽഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ വിളിച്ചു? ബ്ലഡിനെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക? ഹീമോ. അപ്പോ ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹീമോ സീൽ എന്ന് വിളിച്ചു. അപ്പൊ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്തായി? ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റി, ഹീമോ സീൽ. ഇനി സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ഫ്രീ ഫ്ലോട്ടിംഗ് ഫോം ഓഫ് നിഡേറിയ എന്താണ്? നമുക്കറിയാം നിഡേറിയൻസിന്, നിഡേറിയൻസിന് രണ്ട് ഫോം കാണാം. അതിൽ ഈ രണ്ട് ഫോം ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നതാണ് എന്താണ്? മെറ്റാജനസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഈ രണ്ട് ഫോമിൽ ഒന്ന് എങ്ങനെയാണ്? ഇമ്മോട്ടൈൽ, അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ളതായിരിക്കും. ഇനി മറ്റേ ഫോം എങ്ങനെയാണ്? മോട്ടൈൽ. ആൻഡ് ഷേപ്പ് എങ്ങനെയാണ്? ഇമ്മോട്ടൈൽ ആണെങ്കിൽ അതിനൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ആൻഡ് മോട്ടൈൽ ആണെങ്കിലോ അതിനൊരു അംബ്രല്ല ഷേപ്ഡ് ആയിരിക്കും. ഇനി അതിന്റെ പേര് ചോദിച്ചാൽ എന്തെന്ന് പറയും? സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഇമ്മോട്ടൈൽ ഫോം ആണ് പോളിപ്പ്. ഇനി മോട്ടൈൽ ആയിട്ടുള്ള അംബ്രല്ല ഷേപ്ഡ് ഫോം ആണ് മെഡ്യൂസ. ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫ്രീ ഫ്ലോട്ടിംഗ് ഫോം, അതായത് മോട്ടൈൽ ആയിട്ടുള്ള ഫോം ഓഫ് നിഡേരിയ ചോദിച്ചാൽ എന്തെന്ന് പറയും? മെഡ്യൂസ. ഇനി ഫിക്സ്ഡ് ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ചോദിച്ചാൽ എന്ത് പറയും? പോളിപ്പ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റിംഗിങ്, സ്റ്റിംഗിങ് ഓർഗൻ ഓഫ് ജെല്ലി ഫിഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുപയോഗിച്ചാണ് ജെല്ലി ഫിഷ് സ്റ്റിംഗ് ചെയ്യുന്നതെന്നാണ്. അതിന്റെ ആൻസർ എന്തരും? നിമാറ്റോ സിസ്റ്റ്. ഇനി നിമാറ്റോസിന്റെ ഡയഗ്രാം എൻസിആർടിയിൽ ഒരു റൈറ്റ്, ഏറ്റവും താഴെ ഒരു റൈറ്റ് സൈഡിൽ മിഡിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ നിമാറ്റോസിസ്റ്റിന്റെ ഡയഗ്രാം കൂടി ജസ്റ്റ് നോക്കി വെച്ചിരിക്കാം. ഇനി ഡി ചോദിച്ചിരുന്ന ലേറ്റർ അപ്പൻഡേജസ് ഇൻ അക്വാട്ടിക് അനലിറ്റ്സ്, അക്വാട്ടിക് അനലിറ്റ്സിൽ കാണുന്ന ലേറ്റർ അപ്പൻഡേജസ് എന്താണ്? ലേറ്ററൽ അപ്പൻഡേജസ് എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങക്ക് എന്തെന്ന് മനസ്സിലേക്ക് വരണം? പാരപോഡിയ. ആൻഡ് ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ലോക്കോ മോഷൻ ആൻഡ് മൂവ്മെന്റും അവരുടെ സ്വിമ്മിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് കാണുന്ന ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? നീരസ്. നീരസിൽ എന്തുണ്ട്? ഈ പാരപോഡിയ ഉണ്ട് ഫോർ ലോക്കോമോഷൻ അല്ലെങ്കിൽ സ്വിമ്മിങ്. അപ്പോ ഈ ലാറ്ററൽ അപ്പൻഡേജസിനെ എന്താണ് വിളിച്ചത്? പാരപോഡിയ. പാരപോഡിയ. ഇനി 15th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആണ്.
ഒരു സൈഡില് ലോക്കോമോട്ടറി ഓർഗൻ തന്നിട്ടുണ്ട്, മറ്റേ സൈഡില് അത് ഏത് ആനിമൽസിനോടാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്യാം. അപ്പോ ഒക്ടോപ്പസിന്റെ ലോക്കോമോട്ടറി ഓർഗൻ എന്താണ്? അപ്പോ ഒക്ടോപ്പസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഒക്ടോപ്പസ് ടെന്റക്കിൾസ് ഉപയോഗിച്ചാണ് മൂവ് ചെയ്യുന്നത്. ഇനി ബി ചോദിച്ചിരുന്നത് ക്രോക്കോഡൈൽ, ക്രോക്കോഡൈൽ എങ്ങനെയാണ്? നമുക്കറിയാം ക്രോക്കോഡൈൽ ഏതിന്റെ താഴെ വരുന്നതാണ്? റെപ്റ്റൈൽസിന്റെ താഴെ വരുന്നതാണ്. അവര് ലിംബ് ഉപയോഗിച്ചാണ് ലോക്കോമോഷൻ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോക്കോമോഷൻ ഫെസിലിറ്റേറ്റഡ് ആകുന്നത് ലിംബ്സ് ഉപയോഗിച്ചാണ്. ഇനി സി ചോദിച്ചിരിക്കുന്ന കാറ്റ്ല, കാറ്റ്ല അല്ലെങ്കിൽ റോഹു, അത് എങ്ങനെയാണ്? ബോണി ആയിട്ടുള്ളൊരു ഫിഷ് ആണ്, ആൻഡ് അവര് ഫിൻസ് ഉപയോഗിച്ചാണ് ലോക്കോമോഷൻ ചെയ്യുന്നത്. ടീനോ പ്ലേന, ടീനോ പ്ലേന ഏതിൽ വരും? ടീനോ ഫോറൻസിന് വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് അവർക്ക് എങ്ങനെയാണ്? കോംബ് പ്ലേറ്റ്സ് ഉണ്ട്, 8 pairs ഓഫ് എക്സ്റ്റേണൽ റോസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പോ മാത്സ് ദി ഫോളോയിങ്ങിൽ ഇങ്ങനെ ഒരു ഒക്ടോപ്പസിന് ടെന്റക്കിൾസ്, ക്രോക്കോഡൈലിന് ലിംസ്, കാറ്റ്ല ഫിൻസ്, ടീനോ പ്ലേന കോംബ് പ്ലേറ്റ്സ്, ഇത്രയായി. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പില് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ എങ്ങനെയാണ്? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിനെയും ഡിഫറൻസ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തില് എങ്ങനെയായിരിക്കും? അവർക്ക് ഒരു നെറ്റ്വർക്ക് ഓഫ് വെസൽസ് ഒന്നുമില്ല. അപ്പോ എങ്ങോട്ടാണ് പമ്പ് ചെയ്യുന്നത്? ബ്ലഡ് പമ്പ്ഡ് ഇൻ ടു സൈനസസ്. ആൻഡ് നമ്മുടെ സെൽസും ടിഷ്യൂസും ഒക്കെ എങ്ങനെയാണ്? ഡിറക്ട്ലി ബേത്ത്ഡ്, അതായത് അതിൽ തന്നെ മുങ്ങിക്കിടക്കാൻ, ഡിറക്ട്ലി ബേത്ത്ഡ് ഇൻ ഇറ്റ്. അതേസമയം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ബ്ലഡ് സർക്കുലേറ്റഡ് വിത്തിൻ, അവരുടെ മോസ്റ്റ് പെക്യുലിയർ തിങ് എന്താണ്? നെറ്റ്വർക്ക് ഓഫ് വെസൽസ്, അതായത് ബ്ലഡ് വെസലിന്റെ ഒരു നെറ്റ്വർക്ക് തന്നെ അവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവരെന്ത് വിളിച്ചു? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അഞ്ച്, അവർക്ക് എങ്ങനെയാണ്? ഡിറക്ട്ലി ടിഷ്യൂസും ഓർഗൻസും ബേത്ഡ് ആയിട്ടല്ല, ആൻഡ് അവർക്ക് വേറെ വേറെ തന്നെ സപ്ലൈ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അതിന്റെ ആൻസർ എന്തരും? ഓപ്പണില് ബ്ലഡ് ഇസ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദി ഹാർട്ട് ആൻഡ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഡിറക്ട്ലി ബേത്ഡ് ഇൻ ഇറ്റ്. പക്ഷേ ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ സർക്കുലേറ്റഡ് ത്രൂ ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീരീസ് ഓഫ് ബ്ലഡ് വെസൽസ്. അവർക്കൊരു പെർട്ടിക്കുലർ നെറ്റ്വർക്കും പാത്തും ഉണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പാരിസ് ആൻഡ് വിവി പാരിസ്. ഒവി പാരിസ് എന്താണ്? എഗ് ലേയിങ് ആണ് നമുക്കറിയാം. അതേപോലെ വിവി പാരിസ് എങ്ങനെയാണ്? ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ്. അപ്പോ ലേയിങ് ഓഫ് ഫെർട്ടിലൈസ്ഡ് ആൻഡ് അൺഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ നോൺ ആസ് ഒവി പാരിസ്. അതേസമയം ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ് ഇസ് വിവി പാരിസ്. ഇനി സി ചോദിച്ചിരിക്കുന്നത് ഡിറക്ട് ഡെവലപ്മെന്റ് ആൻഡ് ഇൻഡിറക്ട് ഡെവലപ്മെന്റ്. എന്താണ് ഡിറക്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവർക്ക് ലാർവൽ സ്റ്റേജ് ആബ്സെന്റ് ആയിരിക്കും. അതായത് ആനിമൽസ് വിച്ച് ഡു നോട്ട് ഹാവ് എ ലാർവൽ സ്റ്റേജ് ഇൻ ദെയർ ഡെവലപ്മെന്റ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിറക്ട് ഡെവലപ്മെന്റ്. അതേസമയം ഇൻഡിറക്ട് ഡെവലപ്മെന്റിൽ എങ്ങനെയായിരിക്കും? അവർക്ക് ലാർവൽ സ്റ്റേജ് ഉണ്ടാവും, അതായത് പ്രസന്റ് ആവും. ആൻഡ് ലാർവൽ സ്റ്റേജ് ഉണ്ടെന്ന് മാത്രമല്ല, ഈ ഉണ്ടാവുന്ന ലാർവൽ സ്റ്റേജസ് ലാർവൽ സ്റ്റേജ് ഡസ് നോട്ട് റിസംബിൾ ദി അഡൾട്ട്, അതായത് ലാർവയും അഡൾട്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് കാണിക്കും ആൻഡ് ഷോസ് നോ റിസംബ്ലൻസ്. അപ്പോ ലാർവൽ സ്റ്റേജ് ആബ്സെന്റ് ആകുമ്പോൾ എന്തായി? ഡിറക്ട് ഡെവലപ്മെന്റ്. ലാർവൽ സ്റ്റേജ് പ്രസന്റ് ആകുമ്പോൾ എന്തായി? ഇൻഡിറക്ട് ഡെവലപ്മെന്റ് ആൻഡ് ഡസ് നോട്ട് റിസംബിൾ ദ അഡൾട്ട് ഇൻ ഇൻഡിറക്ട് ഡെവലപ്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ സോർട്ട് ഔട്ട് ദി ആനിമൽസ് ഓൺ ദി ബേസ് ഓഫ് ദ സിമെട്രി, അതായത് റേഡിയൽ ആണോ ബൈലേറ്ററൽ ആണോ. അപ്പൊ ആനിമൽസിന് ചോദിച്ചിരിക്കുന്നത് സീലൻഡ്രേറ്റ്സ്, ടീനോഫോർസ്, അനലിഡ്സ്, ആർത്രോപോഡ്സ് ആൻഡ് എക്കൈനോഡെംസ്. ഇതിൽ റേഡിയൽ സിമെട്രി നമുക്ക് ആരെയൊക്കെയാണ് കാണാൻ പറ്റുക? നമുക്കറിയാം സീലൻഡ്രേറ്റ്സ് എങ്ങനെയാണ്?
സീൽ ആൻഡ് ഡ്രേജിന് റേഡിയൽ സിമെട്രി കാണിക്കാം. അതായത് റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട് ആര്? സീൽ ആൻഡ് ഡ്രേജ്. ഇനി ടീന ഫോർസ് എങ്ങനെയാണ്? അവരും റേഡിയൽ സിമെട്രി കാണിക്കുന്നുണ്ട്. ബാക്കി ബാക്കി ആനലിറ്റ്സ്, ആർത്രോപോഡ്സ് എങ്ങനെയാണ്? ഈ രണ്ടെണ്ണം ബൈലേറ്ററൽ സിമെട്രി ആണ് കാണിക്കുന്നത്. ബൈലേറ്ററൽ സിമെട്രി കാണിക്കുന്നു. ഇനി എക്കൈനോഡേംസ് എങ്ങനെയാണ്? എക്കൈനോഡേംസ് അഗെയിൻ അതിന് അഡൽട്ട് ഫോമും അതിന്റെ അഡൽട്ട് ഫോമും അതിന്റെ ലാർവൽ ഫോമിനും ഡിഫറെന്റ് ഡിഫറെന്റ് ആണ്. അപ്പോ ലാർവൽ ഫോമിന് ഒന്ന് പറയണം, അഡൽട്ട് ഫോമിന് ഒന്ന് പറയണം. അപ്പോ ലാർവൽ ഫോം കാണിക്കുന്നത് ബൈലേറ്ററൽ സിമെട്രി, ആൻഡ് അഡൽട്ട് ഫോം കാണിക്കുന്നതോ റേഡിയൽ സിമെട്രി. ഇനി ജസ്റ്റ് വേഗമായിട്ട് ഒരൊറ്റ ആൻസർ ആണ് എം സി ക്യൂയിൽ അല്ലെങ്കിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് എക്കൈനോഡേംസ് ചോദിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ അഡൽട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന്റെ ആൻസർ എന്ത് എഴുതും? റേഡിയൽ സിമെട്രി എന്ന് എഴുതി വെക്കാം. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? റേഡിയൽ സിമെട്രി കാണിക്കുന്നത് അതായത് ബോഡി കൻ ബി ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ഹാഫ്സ് ബൈ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദി ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. അങ്ങനെ വരുന്നത് സീലൻഡ്രേറ്റ്സ്, ടീനോഫോർസ് ആൻഡ് എക്കൈനോഡേംസ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ എക്കൈനോഡേംസിന് അഡൽട്ട്. ഇനി ബൈലേറ്ററൽ സിമെട്രിയോ ആനലിറ്റ്സ് ആൻഡ് ആർത്രോപോഡ്സ്. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ ദർ ഹാസ് ബീൻ ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ചേംബേഴ്സ് ഇൻ ദ ഹാർട്ട് ഡ്യൂറിംഗ് എവല്യൂഷൻ ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ഗിവ് ദ നെയിംസ് ആൻഡ് നെയിംസ് ഓഫ് ദി ക്ലാസ് ഓഫ് ദി വെർട്ടിബ്രേറ്റ്സ് ഹാവിംഗ് ടു ത്രീ ഓർ ഫോർ ചേംബേർഡ് ഹാർട്ട്. അപ്പോ ചേംബേഴ്സ് ഓഫ് ഹാർട്ട് വെച്ച് ക്ലാസിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എല്ലാ വെർട്ടിബ്രേറ്റ്സിനെയും പറയാം. വെർട്ടിബ്രേറ്റ്സ് സ്റ്റാർട്ട് ആവുന്നത് എവിടെയാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്? കോൺഡ്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിറ്റൈസ്, അതായത് കാർട്ടിലേജിനസ് ഫിഷും ബോണി ഫിഷും തൊട്ടാണ് വെർട്ടിബ്രേറ്റ്സ് സ്റ്റാർട്ട് ആവുന്നത്. ടിൽ മാമൽസ് വരെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ അപ്പൊ ഫസ്റ്റ് ആൾ എന്താണ്? കോൺഡ്രിക്ടൈസ്. സെക്കൻഡ് ഓസ്റ്റിറ്റൈസ്. പിന്നെ അടുത്ത കണ്ടത് ആംഫീബിയ, റെപ്റ്റീലിയ, ഏപ്സ്, മാമൽസ്. അപ്പോ ഇതിൽ ടു ചേംബേർഡ് ഹാർട്ട് ആയിരിക്കും ഉണ്ട് കോൺഡ്രിക്ടൈസിലും ഓസ്റ്റിറ്റൈസിലും, അതായത് ഫിഷസ് നമ്മൾ ടു ചേംബേർഡ് ആണ് പഠിച്ചത്. ഇനി ആംഫീബിയും റെപ്റ്റൈൽസും എങ്ങനെയെന്ന് പഠിച്ചു? നമ്മൾ ത്രീ ചേംബേർഡ് എന്ന് പഠിച്ചു. ഈ റെപ്റ്റൈൽസിൽ എല്ലാവരും ത്രീ ചേംബേർഡ് ആണ് എക്സെപ്റ്റ് ക്രോക്കോഡൈൽ. ഇനി ഏവ്സിലും മാമിൽസിലും എന്തെന്ന് പഠിച്ചു? ഫോർ ചേംബേർഡ് ഹാർട്ട്, ഫോർ ചേംബേർഡ് ഹാർട്ട് എന്ന് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു? ടു ചേംബേർഡ് ആരൊക്കെ എഴുതി? കോൺഡ്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിറ്റൈസ്. ഇത് ഓസ്റ്റിയോസൈറ്റ്സ് അല്ല, ഓസ്റ്റിറ്റൈസ് ആണ്. ഓസ്റ്റിറ്റൈസ് ത്രീ ചേംബേർഡ് ആംഫിബിയ റെപ്റ്റൈൽസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, റെപ്റ്റൈൽസിന് എക്സെപ്റ്റ് ക്രോക്കോഡൈൽ എഴുതി വെക്കുക. ആൻഡ് ഫോർ ചേംബേർഡ് ഹാർട്ടിൽ റെപ്റ്റൈൽസിന്റെ അടിയിലുള്ള ക്രോക്കോഡൈലും വരും, പിന്നെ ഏവ്സും മാമൽസും വന്നു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫിൽ അപ്പ് ദി ബ്ലാങ്ക് സ്പേസസ് അപ്രോപ്രിയേറ്റ്ലി. അതിൽ ആദ്യം ഫൈലം തന്നിട്ട് പിന്നെ എക്സ്ക്രിറ്ററി ഓർഗൻ, പിന്നെ സർക്കുലേറ്ററി ഓർഗൻ, പിന്നെ റെസ്പിറേറ്ററി ഓർഗൻ. അപ്പൊ ഇത്രയും കാര്യം ചോദിക്കുമ്പോൾ ആർത്രോപോഡ്സിൽ എക്സ്ക്രിറ്ററി ഓർഗൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം ആർത്രോപോഡ്സ് ഒരു വലിയ ഗ്രൂപ്പ് ആണ്. ആൻഡ് അവരിൽ മെയിൻലി നമ്മൾ ആരാണ് എക്സ്ക്രിറ്ററി ഓർഗൻ പഠിച്ചത്? മാൽപീജിയൻ ട്യൂബ്യൂൾസ്. പക്ഷെ മാൽപീജിയൻ ട്യൂബ്യൂൾസ് മാത്രല്ല ആർത്രോപോഡ്സിൽ. അപ്പൊ എന്തും കൂടി ആഡ് ചെയ്യണം? മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഓർ ചില ഓർഗനിസത്തിൽ എന്തുണ്ട്? കോക്സൽ ഗ്ലാൻഡ് എന്ന് പറയുന്നൊരു ഗ്ലാൻഡ് ഉണ്ട്. അല്ലാണ്ട് ബാക്കിയുള്ള ചിലതില് ആന്റിമറി ഗ്ലാൻഡ് എന്നൊരു ഗ്ലാൻഡ് ഉണ്ട്. ആൻഡ് പ്രോൺസ് പോലുള്ള ഗ്രൂപ്പിന് എന്തുണ്ട്? ഗ്രീൻ ഗ്ലാൻഡ് നമ്മൾ പഠിച്ചത്. അപ്പോ ആർത്രോപോഡ്സിന്റെ എക്സ്ക്രിറ്ററി ഓർഗൻ ബീങ് എ വെരി ലാർജ് ക്ലാസ് അല്ലെങ്കിൽ വെരി ലാർജ് ഫൈലം, അവർക്ക് എങ്ങനെയാണ്? അവർക്ക് പല രീതിയിലുള്ളതാണ് പല ഓർഗനിസത്തിന്. അപ്പൊ ഇത്രയും ഈ കാണുന്ന മാൽപീജിയൻ ട്യൂബ്യൂൾസ്, കോക്സൽ ഗ്ലാൻസ്, ആന്റിമറി ഗ്ലാൻസ്, ഗ്രീൻ ഗ്ലാൻസ്, ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി
സർക്കുലേറ്ററി ഓർഗൻ എങ്ങനെയാണ്, ഓപ്പൺഡ് ആണോ ക്ലോസ്ഡ് ആണോ എന്നാണ് വെച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ ആർത്രോപോഡ്സിൽ വെച്ചതും, അവരുടെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്, ഒരു ഹീമോസീൽ ഉണ്ട്, ആൻഡ് ബ്ലഡ് ഇസ് ഡിറക്ട്ലി ഫിൽഡ് ഇൻ ദിസ് ക്യാവിറ്റി. അപ്പൊ അതിനെ ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റി അല്ലെങ്കിൽ ഹീമോസീൽ എന്ന് വിളിച്ചു. ആൻഡ് അവരുടെ ബാക്കിയുള്ള ഓർഗൻസ് ആർ ഡിറക്ട്ലി ബേസ്ഡ് ഇൻ ഇറ്റ്. അപ്പൊ അതിന് ഏത് സർക്കുലേറ്ററി സിസ്റ്റം ആയി? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. പിന്നെ റെസ്പിറേറ്ററി ഓർഗൻ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്, ലങ്സ്, ഗിൽസ്, ട്രക്കിയൽ സിസ്റ്റം, ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്, എക്സ്ക്രേറ്ററി ഓർഗൻ നെഫ്രീഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്, സർക്കുലേറ്ററി ഓർഗൻ ക്ലോസ്ഡ് ആണ്, ആൻഡ് റെസ്പിറേറ്ററി ഓർഗൻ സ്കിൻ അല്ലെങ്കിൽ പാരപോഡിയാന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് ഒരു ആനലിറ്റിന് ഉദ്ദേശിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മെറ്റാനെഫ്രീഡിയ ആണ്, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്, ആൻഡ് ഇത്രയും തന്നിട്ടുള്ളൂ. അതിന്റെ റെസ്പിറേറ്ററി ഓർഗനും ബാക്കിയുള്ള സാധനങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ള മെറ്റാനെഫ്രീഡിയ ഉള്ള ഫൈലം ഏതാണ്? ഫൈലം മോളസ്ക. ആൻഡ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എങ്ങനെയായിരിക്കും? ഫെദർ ലൈക്ക് ഗിൽസ്. ഫൈലം മോളസ്ക വിത്ത് റെസ്പിറേറ്ററി ഓർഗൻ ആസ് ഫെദർ ലൈക്ക് ഗിൽസ്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരുന്ന ആംഫിബിയയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ തന്നിട്ടുണ്ട്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് റെസ്പിറേറ്ററി ഓർഗൻ ലങ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ ആംഫീബിയന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ് നമ്മൾ കണ്ടത്, അവർക്ക് കിഡ്നി ഉണ്ട്. അപ്പൊ ദേ ഹാവ് കിഡ്നീസ് ആസ് ദർ എക്സ്ക്രീറ്ററി ഓർഗൻസ്. അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസർ ഫോർത്ത് ക്വസ്റ്റ്യൻ, ആ ബ്ലാങ്ക് സ്പേസ് ഫിൽ ചെയ്തോളാം. ഇനി ഫിഫ്ത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മാത്സ് ദി ഫോളോയിങ് ആണ് അഗൈൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ? അപ്പോ ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡില് ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? എയർ ബ്ലാഡർ ആണ് തന്നിരിക്കുന്നത്. അപ്പോ അവർക്ക് ഏത് ടൈപ്പ് ഓഫ് ഓർഗനിസംസിലാണ് എയർ ബ്ലാഡർ ഉണ്ട് ടു മെയിൻറ്റെയിൻ ബോയൻസി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്? നമ്മൾ ബോണി ഫിഷസ് അല്ലെങ്കിൽ ഓസ്റ്റിച്ച് തൈസിന്റെ കേസസിലാണ് ഈ എയർ ബ്ലാഡർ പഠിച്ചത്. പിന്നെ കാർട്ടിലേജിനസ് നോട്ടോകോർഡ് എന്ന് ചോദിച്ചിരിക്കുന്നത്, ഇതേ കാർട്ടിലേജിനസ് നോട്ടോകോർഡിലെ ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത ഏതായിരിക്കും? കോൺഡ്രിറ്റ് തൈസ്. ഇനി മാമറി ഗ്ലാൻസ്, മാമറി ഗ്ലാൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മാമിൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്, അത് മാമിൽസുമായിട്ട് മാച്ച് ചെയ്തോളാം. പിന്നെ ന്യൂമാറ്റിക് ബോൺസ്, ന്യൂമാറ്റിക് ബോൺസ് ഏതിന്റെ അഡാപ്റ്റേഷൻ ആണ്? ബേർഡ്സിന്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ്. അതായത് എയർ ക്യാവിറ്റി കണ്ടെയ്നിങ് ആയിട്ടുള്ള ലോങ് ബോൺസിനെയാണ് നമ്മൾ എന്തിനു വിളിച്ചു? ന്യൂമാറ്റിക് ബോൺസ്. പിന്നെ ഡുവൽ ഹാബിറ്റാറ്റ്, ഡുവൽ ഹാബിറ്റാറ്റ് ആംഫീബിയ എന്ന് പറഞ്ഞ പേര് തന്നെ എന്ത് സൂചിപ്പിക്കുന്നതാണ്? ഡുവൽ ഹാബിറ്റാറ്റ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതെന്തായി? ആംഫീബിയ. ബാക്കിയുള്ള എന്താ? സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്, വിത്തൗട്ട് ജോസ് അതായത് അഗ്നാത. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സൈക്ലോ സ്റ്റോംസ്. അപ്പോ മാത്സ് ഫോളോ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആംഫീബിയ ഡുവൽ ഹാബിറ്റാറ്റ്, മാമൽസിന് മാമറി ഗ്ലാൻസ്, കോൺഡ്രിറ്റ് തൈസിന് എങ്ങനെയാണ്? കാർട്ടിലേജിനസ് നോട്ടോകോർഡ്, ഓസ്റ്റിച്ച് തൈസിന് ടു മെയിൻറ്റെയിൻ ബോയൻസി, അവർക്ക് എന്തുണ്ട്? എയർ ബ്ലാഡർ ഉണ്ട്. ആൻഡ് സൈക്ലോസ്റ്റോംസ് എങ്ങനെയാണ്? സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. ഏവ്സ് ന്യൂമാറ്റിക് ബോൺസ് അതായത് ലോങ് ബോൺസ് വിത്ത് എയർ ക്യാവിറ്റി. ഇനി സിക്സ് ക്വസ്റ്റ്യൻ, എൻഡോ പാരസൈറ്റ്സ് ആർ ഫൗണ്ട് ഇൻസൈഡ് ദി ഹോസ്റ്റ് ബോഡി, മെൻഷൻ ദ സ്പെഷ്യൽ സ്ട്രക്ചർ പ്രോസസ്ഡ് ബൈ ദീസ് ആൻഡ് വിച്ച് എനേബിൾസ് ദം ടു സർവൈവ് ഇൻ ദോസ് കണ്ടീഷൻസ്. അപ്പൊ എൻഡോ പാരസൈറ്റ്സ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഏതിലാണ്? പ്ലാത്തി ഹെൽമിന്തസ്. അതേപോലെ ഈ പ്ലാത്തി ഹെൽമിന്തസിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഉണ്ട് ടു എനേബിൾ ദം ടു ലിവ് ഇൻസൈഡ് ദി ഹോസ്റ്റ് ബോഡി. അപ്പോ അതെന്തൊക്കെയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ കണ്ടീഷൻ സർവൈവ് ചെയ്യാൻ വേണ്ടി അവർക്ക് ചില അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. പിന്നെ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയുടെ കൂടെ തന്നെ അവർക്ക് എന്തുണ്ട്? അവർക്ക് ഈ ഹോസ്റ്റ് ബോഡിനോട് അറ്റാച്ച് ചെയ്ത് സക്ക് ചെയ്ത് ക്ലിംഗ് ചെയ്ത് നിൽക്കണമെങ്കിൽ ചില അഡസീവ് ഓർഗൻസ് ഉണ്ട് അല്ലെങ്കിൽ സക്കേഴ്സ് ഉണ്ട്. അപ്പോ പ്രസൻസ് ഓഫ് അഡസീവ് ഓർഗൻസ് ഓർ സക്കേഴ്സ് ടു ക്ലിംഗ് ഓൺ ടു ദി ഹോസ്റ്റ്. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഡിറക്ട്ലി ന്യൂട്രിഷൻ എങ്ങനെ അവർക്ക് കിട്ടുന്നുണ്ട്? അപ്പൊ ഡിറക്ട്ലി പാർഷ്യലി ഡൈജസ്റ്റഡും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള
ഇൻ്റസ്റ്റൈൻ പോലുള്ള സ്ഥലങ്ങളിൽ ഹോസ്റ്റ് ബോഡിയിൽ അവർക്ക് ഓൾറെഡി അബ്സോർബ്, അതായത് ബ്രോക്കൺ ഡൗൺ ആയിട്ട് ന്യൂട്രിഷൻ കിട്ടുന്നതുകൊണ്ട് അവർക്ക് എന്തുണ്ട്, ഒരു എക്സ്റ്റൻസീവ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ആവശ്യമില്ല. ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്തായി, ലോസ് ആയിപ്പോയി. പിന്നെ എന്തുവേണ്ട, അവർക്ക് അൺനെസസറി ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് ആവശ്യമില്ല, കാരണം അവർ ഓൾറെഡി ഹോസ്റ്റിന്റെ ബോഡിയിലാണ്. അവർക്ക് ഓൾറെഡി ന്യൂട്രിഷൻ വരെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻസ് കാണുന്നുണ്ട്. ഇത്രയാണ് എന്ത് എൻഡോ പാരസൈറ്റ്സിന്റെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ്. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, മാച്ച് ചെയ്യുക ആൻഡ് റൈറ്റ് ദി കറക്റ്റ് ചോയ്സ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇതിൽ എ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പൈല, പൈല നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് പഠിച്ചത്, പൈല മൊളസ്കിലെ ഒരു മെമ്പർ ആണ്. ആൻഡ് അവർക്ക് എന്താണ് പ്രത്യേകത, പൈലക്ക് എ മാച്ച് പ്രസൻസ് ഓഫ് ഷെൽ, അവർക്ക് എന്തുണ്ട് കാൽക്കേരിയസ് ഷെൽ ഉണ്ട്. അപ്പോ എ മാച്ച് വിത്ത് ഫൈവ് എന്ന് എഴുതാൻ പറ്റും. ഇനി ബി കോക്രോച്ചിന് എന്താണ്, കോക്രോച്ചിന് ജോയിന്റഡ് അപ്പൻഡേജസ്, ആർത്രോപോഡ്സിന് എന്താണ് ജോയിന്റഡ് അപ്പൻഡേജസ് നമുക്ക് കാണാം. അതല്ല അതിന്റെ മീനിങ് തന്നെ, ആർത്രോ പോഡ്സ്, പോഡ് എന്ന് പറഞ്ഞാൽ അപ്പൻഡേജസ്, ആർത്രോ എന്ന് പറഞ്ഞാൽ ജോയിന്റഡ്. അപ്പൊ ബി എന്തോരും ബി വൺ. ഇനി സിയിലെ കടക്കാണെങ്കിൽ ആസ്റ്റീരിയാസ് അല്ലെങ്കിൽ സ്റ്റാർ ഫിഷിന് എന്തുണ്ട്, വാട്ടർ വാസ്കുലർ സിസ്റ്റം, ആംബിയുലാറ്ററൽ സിസ്റ്റം എന്ന് ഇതിനെ പറയും. അപ്പോ സി എന്തുവരും, സി ഫോർ ത്രീ എന്ന് വരാം. ഇനി ഡി ടോർപിഡോ, ടോർപിഡോന് എന്താണ് പ്രത്യേകത, അവർക്ക് ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ട് ടു പ്രൊട്ടക്ട് ദംസെൽവ്സ് ഫ്രം ദി എനിമീസ്. അപ്പൊ ഡി എന്തുവരും, ഡി ഫോർ, ഡി ഫോറുമായിട്ട് മാച്ച് ചെയ്യാം. ഇനി ഈ പാരറ്റ്, പാരറ്റിന് എന്തുമായിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുക, ബാക്കിയുള്ള പേർച്ചിങ്ങും പ്ലക്കോയിഡ് സ്കെയിലും പേർച്ചിങ് ഈ ടു എന്ന് പറയാൻ പറ്റും. ആൻഡ് എഫ് ഡോഗ് ഫിഷ് അല്ലെങ്കിൽ സ്കോളിയോഡോൺ, അത് ഏതിലാണ് വരുന്നത്, കോൺഡ്രിച് സൈസിലാണ് വരുന്നത്, ക്ലാസ് കോൺഡ്രിച് സൈസിലാണ് വരുന്നത്. ആൻഡ് അത് ഏതുമായിട്ട് മാച്ച് ചെയ്യാം, സിക്സ് പ്ലക്കോയിഡ് സ്കെയിൽ. അപ്പോ നമ്മുടെ മാത്സ് ദ ഫോളോയിങ് ഇത്രയും അറിഞ്ഞിരിക്കാം. ഇതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം, ഇത് എന്റെ ആൻസർ കറക്റ്റ്ലി മാച്ച് ചെയ്ത് വെച്ചിരിക്കാം ഓൾറെഡി. ഇനി ആദ്യം എന്ത് ചോദിച്ചിരിക്കാനാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇത് ഓൾറെഡി കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിന് എങ്ങനെയാണ്, ബ്ലഡ് ഇസ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദി ഹാർട്ട് ആൻഡ് അവരുടെ സെൽസും ടിഷ്യൂസ് ഓർഗൻസ് ഒക്കെ ഡിറക്ട്ലി ബേത്ത് ഇൻ ദിസ് സർക്കുലേറ്റഡ് ബ്ലഡ്. അപ്പൊ എങ്ങനെയാണ്, അവർക്ക് ഓപ്പൺ ആയിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എങ്ങനെയാണ്, ഓർഗൻസും സെൽസും ഡിറക്ട്ലി ബേത്ത് അല്ല, അവർക്ക് സീരീസ് ഓഫ് വെസൽസോ നെറ്റ്വർക്ക് ഓഫ് വെസൽസോ ഉണ്ട്. അപ്പോ അതെങ്ങനെ ബ്ലഡ് കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോയി എത്തിക്കും വേണ്ട സ്ഥലത്തേക്ക്. ഇനി സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് അഗെയിൻ സെയിം, ഒവി പാരിറ്റി ആൻഡ് വിവി പാരിറ്റി. ഒവി പാരിറ്റി എന്താണ്, ലേയിങ് എഗ്സ്, അത് ഫെർട്ടിലൈസ്ഡോ അൺഫെർട്ടിലൈസ്ഡോ ആവാം. വിവി പാരിറ്റി എന്താണ്, ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ്. ഇനി സി ചെയ്തത് ഡയറക്റ്റ് ആൻഡ് ഇൻഡിറക്ട് ഡെവലപ്മെന്റ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സി ഡിറക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, ലാർവൽ സ്റ്റേജ് ആബ്സെന്റ് ആണ്, ഇൻഡിറക്റ്റ്ലി ലാർവൽ സ്റ്റേജ് പ്രസന്റ് ആണ്. ആൻഡ് ഈ അഡൽട്ട് ഫോമും ലാർവൽ സ്റ്റേജും എങ്ങനെയാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും, അതായത് ദേ ഡു നോട്ട് റിസെംബിൾ വിത്ത് ഈച്ച് അതർ. ഇനി ഡി ചോദിച്ചിരുന്നത് എ സീലമേറ്റ് ആൻഡ് സ്യൂഡോ സീലമേറ്റ്. അപ്പോ എ സീലമേറ്റ് എന്താണ്, അവർക്ക് ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ സീലം എന്ന് പറയുന്ന സാധനം ഇല്ല. അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഏതാണ് കണ്ടത്, പ്ലാറ്റി ഹെൽമിൻസ് ആണ് നമ്മള് എ സീലമേറ്റില് നമ്മൾ കണ്ടത്. ഇനി സ്യൂഡോ സീലമേറ്റ് എങ്ങനെയാണ്, അവർക്ക് ബോഡി ക്യാവിറ്റി ഉണ്ട് പക്ഷെ ക്ലിയർലി ദേ ആർ നോട്ട് ലൈൻഡ് ബൈ മീസോഡം. അതെങ്ങനെയാണ്, ഒരു സ്കാറ്റേർഡ് ഫോമിൽ പൗച്ചസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്യൂഡോ സീലമേറ്റ്. ഇനി അത് കാണുന്നത് ഏതിലാണ്, ആസ്റ്റിൽ മിന്തസ്. എന്റെ ഡയഗ്രം ഇതാണ് സീലമിന്റെ. ഒരു ഗ്രൂപ്പിന് സീലം ഉണ്ട്, എ സീലമേറ്റ് അതായത് പ്ലാറ്റി ഹെൽമിന്തസിന് എങ്ങനെയാണ്, അവർക്ക് സീലം ഇല്ല, കംപ്ലീറ്റ്ലി സെൽസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി സ്യൂഡോ സീലമേറ്റ് ആണെങ്കിൽ ഇങ്ങനെ പൗച്ചസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് അതിന്റെ എക്സാമ്പിൾ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് അവരുടെ എക്സാമ്പിൾ ആസ്റ്റിൽ മിന്തസ്. ഇനി ഈ ചോദിച്ചിരിക്കുന്നത് നോട്ടോകോഡും നെർവ് കോഡും നോട്ടോഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം
അതൊരു മീസോഡെർമലി ഡിറൈവ്ഡ് ഒരു റോഡ് പോലത്തെ സ്ട്രക്ചർ ആണ്. ആൻഡ് അത് എവിടെയാണ് സീൻ ഓൺ ദി ഡോർസൽ സൈഡ് ഡ്യൂറിംഗ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. അതായത് എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ ഡോർസലി നമുക്ക് കാണുന്ന ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം മീസോഡം. അതാണ് നോട്ടോകോഡ്. ഇനി ചില ഓർഗാനിസമിൽ അത് എങ്ങനെയാണ് പെർസിസ്റ്റന്റ് ആയിരിക്കും ത്രൂ ഔട്ട് ദയർ ലൈഫ്. എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കോൺഡ്രിസ്റ്റൈസും അങ്ങനെയുള്ള എക്സാമ്പിൾസിൽ ദേ ആർ പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദി ലൈഫ്. ചിലവരിൽ നോട്ടോകോഡ് എങ്ങനെയാണ് വെർട്ടിബ്രൽ കോളം ആയിട്ട് മോഡിഫൈ ചെയ്യാം ആസ് ഇൻ വെർട്ടിബ്രേറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ആൻഡ് നെർവ് കോഡിൽ എങ്ങനെയാണ്, നെർവ് കോഡ് ഒരു സോളിഡ് സ്ട്രാൻഡ് ഓഫ് നെർവസ് ടിഷ്യൂ ആണ്. അതായത് നെർവസ് ടിഷ്യൂവിന്റെ ചെറിയൊരു ജസ്റ്റ് ഒരു പ്രിക്കേഴ്സർ പോലെ കാണുന്നൊരു ചെറിയൊരു സ്ട്രക്ചർ ആണ് എന്ത് നെർവ് കോഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോളിപ്പ് ആൻഡ് മെഡ്യൂസ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പോളിപ്പ് എന്താണ്, നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞാണ് എവിടെ പോളിപ്പ്. അതായത് നിഡേറിയൻസ് നമ്മൾ രണ്ട് ഫോംസിൽ കാണും, നിഡേറിയൻസ് രണ്ട് ഫോമിൽ കാണും, ഒന്ന് ഇമ്മോട്ടൈൽ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറും ഒന്ന് മോട്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചറും. ഇതിൽ ഇമ്മോട്ടൈൽ ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ആസ് ഇൻ സി ആനിമോണിൽ കാണുന്നത് പോലത്തെ ഇമ്മോട്ടൈൽ ആയിട്ടുള്ള സിലിണ്ട്രിക്കൽ സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, പോളിപ്പ്. ഇനി മോട്ടൈൽ ആയിട്ടുള്ള അംബ്രല്ല ഷേപ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിച്ചു, മെഡ്യൂസ. മെഡ്യൂസ ഇതിന്റെ മെഡ്യൂസ കാണുന്ന എക്സാമ്പിൾ വെച്ച് എന്ത് പറയാൻ പറ്റും, ആസ് ഇൻ ജെല്ലി ഫിഷ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ പോളിപ്പിസ് സെസൈൽ ആൻഡ് സിലിണ്ട്രിക്കൽ ഫോം ലൈക്ക് സി അനിമോൺ ഓർ ഹൈഡ്ര, വേറസ് മെഡ്യൂസ ഇസ് എൻ അംബ്രല്ല ഷേപ്ഡ് ഫ്രീ സ്വിമ്മിംഗ് ഫോം ലൈക്ക് ഇൻ ജെല്ലി ഫിഷ്. അപ്പൊ അതാണ് അതിന്റെ തമ്മിലെ ഡിഫറൻസ്. ഇനി നയൻത് ക്വസ്റ്റ്യൻ, ഗിവ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഫോളോയിങ് സൈറ്റിംഗ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച്. ഇപ്പൊ കോൺക്രീറ്റ് സൈസിനെയും ഓസിറ്റ് സൈസിനെയും ഡിഫറൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പോയിന്റ് വൈസ് എഴുതുകയാണെങ്കിൽ കോൺ റീച്ച് സൈസ് ഇവരെങ്ങനെയാണ്, മറീൻ ആണ്. അവർക്ക് എന്ത് എൻഡോസ്കെലിറ്റൻ ഉണ്ട്, കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ ഉണ്ട്. എക്സ്ക്ലൂസീവ്ലി മറീൻ അല്ല, ചില എക്സെപ്റ്റൻസ് ഉണ്ടാവും, പക്ഷെ ഓൾമോസ്റ്റ് മറീൻ ആണ്. ആൻഡ് അവർക്ക് കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ ഉണ്ട്. ഇനി അവരുടെ മൗത്തിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, വെൻട്രലി. ഇത് ഓർത്തു വെക്കാൻ വേണ്ടി എന്ത് നമുക്ക് ആലോചിക്കാം, ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കാം. ഏത്, നമ്മളിപ്പോ ഡോഗ് ഫിഷ് സ്കോളിയോഡോൺ അല്ലെങ്കിൽ വെയില് പോലുള്ള ഇത് ആലോചിച്ച് നോക്കിയാൽ അവരുടെ മൗത്ത് എങ്ങനെയാണ്, വെൻട്രലി ആണ് കാണാൻ പറ്റുക. സമയം ഓസ്റ്റിസ് ബോണി ഫിഷസിൽ കാറ്റ്ല രോഹുവിന്റെ എക്സാമ്പിൾ ഒക്കെ നമുക്ക് എങ്ങനെയാണ് അവരുടെ മൗത്ത് എങ്ങനെയാണ് കാണാൻ പറ്റുക, ടെർമിനലി ആണ്. ഇങ്ങനെ ടെർമിനലി ആണ് ബോണി ഫിഷസിന് കാണാൻ പറ്റുക. പക്ഷെ കോൺക്രീറ്റ് സൈസിന് എങ്ങനെയാണ്, ഇങ്ങനെ വെൻഡലിയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഈ എക്സാമ്പിൾ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, മൗത്ത് ഏത് ടൈപ്പാന്ന് ഓർത്ത് വെച്ചു. ഇനി മൗത്ത് കഴിഞ്ഞ്, നമ്മൾ എന്താണ് കാണുന്നത്, നോട്ടോകോഡ്. നോട്ടോകോഡ് അവർക്ക് പെർസിസ്റ്റന്റ് ആണ് ത്രൂ ഔട്ട് ദി ലൈഫ്. അപ്പൊ അവർക്ക് പെർസിസ്റ്റന്റ് നോട്ടോകോഡ് ഉണ്ട്. ആൻഡ് അവരുടെ ഗിൽ സ്ലിറ്റ്സ് എങ്ങനെയാണ്, ഗിൽ സ്ലിറ്റ്സ് സെപ്പറേറ്റ് ആണ് ആൻഡ് വിത്തൗട്ട് ഓപ്പർക്യുലം. വിത്തൗട്ട് ഓപ്പർക്യുലം, ഓപ്പർക്യുലം എന്ന് വെച്ചാൽ ഗിൽ കവർ ഇല്ല, ഗിൽ സ്ലിറ്റ്സ് സെപ്പറേറ്റ് വിത്തൗട്ട് ഓപ്പർക്യുലം. ഇനി അവരുടെ ബോഡിയിൽ സ്കെയിൽസ് ഉണ്ട്, അതെങ്ങനെയാണ്, മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ആൻഡ് അവരുടെ ടീത്ത് എങ്ങനെയാണ്, ഈ പ്ലക്കോയിഡ് സ്കെയില് തന്നെ ഒരു തരം മോഡിഫൈ ചെയ്ത് ബാക്ക്വേർഡ്ലി ഡിറക്റ്റഡ് ടീത്ത് ആണ് നമുക്ക് കാണാൻ പറ്റുക. ബാക്ക്വേർഡ്ലി ഡിറക്റ്റഡ് ടീത്ത്, ബ്രാക്കറ്റിൽ എഴുതാം മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽ. ഇനി അവർക്ക് എങ്ങനെയാണ്, പവർഫുൾ ജോസ് ഉണ്ട്. ആൻഡ് ഈ ആനിമൽസ് അതായത് നമുക്ക് ഡോഗ്സ് ഡോഗ് ഫിഷിനെയും ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തറിയാം, അതായത് സ്റ്റിംഗ് ട്രൈഗൺ അല്ലെങ്കിൽ ടോർപീഡോനെ ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അവർക്ക് മോസ്റ്റ്ലി പ്രഡേഷ്യസ് ആണ് ഇൻ നേച്ചർ. അവരുടെ എയർ ബ്ലാഡർ എങ്ങനെയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് എയർ ബ്ലാഡർ ഇല്ല, എയർ ബ്ലാഡർ ആബ്സെന്റ് ആകുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ബോയിൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് അഡാപ്റ്റേഷൻസ് ഇല്ല. അപ്പൊ അവർക്ക് എന്താണ്, ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റന്റ്ലി
ടു അവോയ്ഡ് സിങ്കിങ്, അല്ലെങ്കിൽ അവരിങ്ങനെ വെറുതെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മുങ്ങിപ്പോകും, കാരണം ബോയൻസി അതായത് അപ്ത്രസ്റ്റ് കിട്ടുന്നില്ലാത്തതുകൊണ്ട്. അപ്പൊ അവർക്ക് സ്വിം ചെയ്യണം കോൺസ്റ്റന്റ്ലി. ഇനി എക്സാമ്പിൾ എന്താണ്, മെയിൻ എക്സാമ്പിൾ ഡോഗ് ഫിഷ് അല്ലെങ്കിൽ സ്കോളിയോഡോൺ, പിന്നെ പ്രിസ്റ്റിസ് അല്ലെങ്കിൽ സോ ഫിഷ്. ഇതിന്റെയൊക്കെ രണ്ടാമത്തെ നെയിംസും ഇമ്പോർട്ടന്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം, പ്രിസ്റ്റിസ് അല്ലെങ്കിൽ സോ ഫിഷ്. കാർചാരോഡോൺ അതായത് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ട്രൈഗൺ, ട്രൈഗൺ എന്താണ്, സ്റ്റിംഗ് റേ, പോയിസൺ സ്റ്റിംഗ് ഉള്ള കാർട്ടിലേജിനസ് അല്ലെ കോൺഡ്രൈറ്റൈസ് ആണ് ട്രൈഗൺ. ഇത്രയും ആണ് എന്തിന്റെ, കോൺഡ്രൈറ്റൈസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി ഓസ്റ്റിച്ച് തൈസിലേക്ക് വരികയാണെങ്കിൽ, കോൺഡ്രിക് സൈസ് ഓസ്റ്റിച്ച് സൈസിൽ തമ്മിലൊരു ടാബുലാർ ഫോമിൽ ഡിഫറൻസ് ഓൾറെഡി എൻ സി ആറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി എല്ലാ പോയിന്റ്സും അടങ്ങുന്ന ഡിഫറൻസ് ഡിഫറൻസ് ആണ്. ഇനി ഓസ്റ്റിച്ച് സൈസിൽ പറയാനാണെങ്കിൽ എങ്ങനെയാണ്, മറ്റടുത്ത് മോസ്റ്റ്ലി മെറീൻ ആയിരുന്നെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഫ്രഷ് വാട്ടറും മെറീനും ഈക്വൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മെറീൻ ആൻഡ് ഫ്രഷ് വാട്ടർ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അവരുടെ എൻഡോ സ്കെലിറ്റൺ എങ്ങനെയാണ്, ബോണി എൻഡോ സ്കെലിറ്റൺ. പിന്നെ അവരുടെ മൗത്ത് എങ്ങനെയാണ്, മോസ്റ്റ്ലി ടെർമിനൽ മൗത്ത് ആണ്. ഞാൻ നേരത്തെ ഡയഗ്രാം വരച്ചപ്പോ പറഞ്ഞിരുന്നു, രോഹുൻ അല്ലെങ്കിൽ കട്ട്ലേന്ന് ഓർത്താൽ നമുക്ക് മനസ്സിലാവും മോസ്റ്റ്ലി ടെർമിനൽ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് മൗത്ത്. പിന്നെ അവരുടെ ഗിൽസ് എങ്ങനെയാണ്, ഇവരില് നോട്ടോകോഡ് പെർസിസ്റ്റന്റ് ആണെന്ന് പറയുന്നില്ല, ആകെ കോൺട്രിക്ട് സൈസിന് മാത്രമേ നോട്ടോകോഡ് പെർസിസ്റ്റന്റ് ആണെന്ന് പറയുന്നുള്ളൂ. പിന്നെ ഗിൽസ്, ഫോർ പെയർസ് ഓഫ് ഗിൽസ് ഉണ്ട് ആൻഡ് വിത്ത് ഓപ്പർക്യുലം അതായത് കവറിങ് ഉണ്ട്, ഗിൽ കവർ അവരിൽ പ്രസന്റ് ആണ്. പിന്നെ സ്കിന്നിന് ഏത് ഏത് സ്കെയിലാണ്, സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിലാണ് ഇവരിൽ കാണാൻ പറ്റുക. പിന്നെ എന്തുണ്ട്, എയർ ബ്ലാഡർ, അടുത്ത പോയിന്റ് എയർ ബ്ലാഡർ നോക്കുകയാണെങ്കിൽ അവരിൽ പ്രസന്റ് ആണ്. ഇനി എക്സാമ്പിൾ, അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എക്സാമ്പിൾ, മെറീനിലും ഫ്രഷ് വാട്ടറിലും എക്സാമ്പിൾ സെപ്പറേറ്റ്ലി അറിഞ്ഞിരിക്കണം. മെറീനില് ഏത് പറയാൻ പറ്റും, എക്സോസീറ്റസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫിഷ്. പിന്നെ ഹിപ്പോക്യാമ്പസ്, ഹിപ്പോക്യാമ്പസ് എന്താണ്, സീ ഹോഴ്സ്. ഇത്രയും മെറീനിൽ അറിഞ്ഞിരിക്കുക. പിന്നെ ഫ്രഷ് വാട്ടറിൽ ലേബിയോ, ലേബിയോ എന്താണ്, റോഹു. കട്ല, കട്ലേന്റെ വേറെ പേര് കേ വെച്ച് തുടങ്ങുന്ന കട്ല. പിന്നെ ക്ലാരിയാസ്, ക്ലാരിയാസ് അതിനെ മകുർന്നും കാറ്റ് ഫിഷ് എന്നൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എന്തോ മാച്ച് ചെയ്യാൻ വന്നത്, ബേറ്റ, ബേറ്റ എന്തുമായിട്ട് മാച്ച് ചെയ്തു, ഫൈറ്റിംഗ് ഫിഷ്. പിന്നെ ടെറോഫില്ലം, ഈ ബേറ്റയും ടെറോഫില്ലും ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ടെറോഫില്ലം എന്തുമായിട്ട് മാച്ച് ചെയ്യണം, ഏഞ്ചൽ ഫിഷ്. അപ്പോ ഇത്രയാണ് എന്ത്, ഓസ്റ്റിച്ച് തൈസും കോൺട്രാക്ട് തൈസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. ഇതെന്താ സ്ക്രീൻഷോട്ടോ എന്താന്ന് വെച്ചാൽ എടുത്ത് വെച്ച് പഠിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, യൂറോകോഡേറ്റ് ആൻഡ് സെഫാലോകോഡേറ്റ്, അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഇതെന്ത് എന്താണ് രണ്ടും, യൂറോകോഡേറ്റും സെഫാലോകോഡേറ്റും രണ്ടും സബ് ഫൈലം ആണ്. ആൻഡ് ഈ രണ്ടെണ്ണത്തിനും ഒരുമിച്ച് നമ്മൾ എന്തെന്ന് വിളിച്ചു, പ്രോട്ടോകോഡേറ്റ്സ് എന്നാണ് വിളിക്കുക. ആൻഡ് അടുത്ത പ്രത്യേകത, ദേ ആർ എക്സ്ക്ലൂസീവ്ലി മെറീൻ. അപ്പൊ ആ സെന്റൻസ് പലതവണ സ്റ്റേറ്റ്മെന്റ്സിൽ ചോദിച്ചിട്ടുണ്ട്, ദേ ആർ എക്സ്ക്ലൂസീവ്ലി മെറീൻ. ആരൊക്കെ, ഈ സബ് ഫൈലും യൂറോകോഡേറ്റും സെഫാലോകോഡേറ്റും. ആൻഡ് യൂറോകോഡേറ്റിൽ എങ്ങനെയാണ്, നോട്ടോകോഡ് ഇസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ, പക്ഷെ സെഫാലോകോഡേറ്റിൽ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ഹെഡ് ടു ടെയിൽ ആൻഡ് ഇസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ലൈഫ്. അപ്പൊ നമ്മൾ നോട്ടോകോഡ് ഇസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ലൈഫ് കണ്ടത് രണ്ട് പേരിലാണ്, ഒന്ന് സെഫാലോകോഡേറ്റും ഒന്ന് കോൺട്രാക്ട് തൈസിനും. അപ്പൊ ഈ നോട്ടോകോഡിന്റെ പ്രസൻസും അത് എവിടെയാണെന്നുള്ളതും എക്സ്റ്റെൻഡും പെർസിസ്റ്റന്റ് ആണോ എന്നുള്ളതുമാണ് യൂറോകോഡേറ്റിന് സെഫാലോകോഡേറ്റിന് മെയിൻ ഡിഫറൻസസ്. പിന്നെ എക്സാമ്പിൾ എഴുതാം, യൂറോകോഡേറ്റിൽ അസിലി, അസിഡിയ, സാൽപ ഡോലിയോലം ഇതൊക്കെ യൂറോകോഡേറ്റിൽ വരുന്നതാണ്. സെഫാലോകോഡേറ്റിലാണെങ്കിൽ ബ്രാങ്കിയോ സ്റ്റോമ, ബ്രാങ്കിയോ സ്റ്റോമ ഓർ
ആംഫിയോച്ചസ് ഓർ ലാൻസ്ലെറ്റ്, ഇതിന്റെ മൂന്ന് പേരും അറിഞ്ഞിരിക്കണം. ബ്രാങ്കിയോസ്റ്റോമ അല്ലെങ്കിൽ ആംഫിയോച്ചസ് അല്ലെങ്കിൽ ലാൻസ്ലെറ്റ്. ഇനി മെൻഷൻ ടു സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഏപ്സ് ആൻഡ് മാമൽസ്. എന്താണ് ബേർഡ്സിനും മാമൽസിനും എന്താണ് സിമിലാരിറ്റി? അവർ രണ്ടും വാം ബ്ലഡഡ് ആണ്, അത് ഒന്നാമത്തത്. ആൻഡ് അവരുടെ ഹാർട്ട് എത്രയാണ്? ഫോർ ചേംബേർഡ് ആണ്. ഇനി ഫ്രോഗിലും ക്രോക്കഡൈലും നോക്കുകയാണെങ്കിൽ, ഫ്രോഗ് എന്താണ്? ആംഫീബിയൻ ആണ്. ക്രോക്കഡൈൽ റെപ്റ്റൈൽ ആണ്. അതിൽ കോമൺ ആയിട്ടുള്ളത് അവർ രണ്ടും കോൾഡ് ബ്ലഡഡ് ആണ് ആൻഡ് എഗ് ലേയിങ് ആണ്. ഇനി ടേർട്ടിൽ ആൻഡ് പൈല. പൈല മോളസ്കിൽ വരുന്നതാണ്, ടേർട്ടിൽ റെപ്റ്റൈലിൽ വരുന്നതാണ്. അവരിലും സെയിം സിമിലർ എന്താണ്? കോൾഡ് ബ്ലഡഡ് നേച്ചറും ഒവി പാരറ്റിയും. ഇനി അടുത്തത് നെയിം ചെയ്യാൻ ചോദിച്ചിരിക്കുന്നതാണ്, ഒരു ലിംബ്ലെസ് ആനിമലിനെ നെയിം ചെയ്യുക. അതായത് ലിംബ് ഇല്ലാത്ത എന്താണ്? ലിംബ്ലെസ് ആംഫീബിയൻ നമ്മൾ നേരത്തെ ഒരാളെ പഠിച്ചു, ഇക്തിയോഫിസ്. അത് നമുക്ക് ഇവിടെ എഴുതി കൂടെ, ഇക്തിയോഫിസ്. ഇനി സെക്കൻഡ് ചോദിച്ചാൽ, ഒരു കോൾഡ് ബ്ലഡ് ആനിമൽ, ഏത് വേണമെങ്കിലും എഴുതാം, മാമൽസും ഏവ്സും ഒഴിച്ച് ഏത് വേണമെങ്കിലും എഴുതാം, ട്രൈഗൺ. പിന്നെ വാം ബ്ലഡ് ആണെങ്കിൽ ഏവ്സിലെയും മാമൽസിലെയും ഏത് വേണമെങ്കിലും എഴുതാം, മക്കാക്ക ഓർ മങ്കി. പിന്നെ ആനിമൽ പേഴ്സിംഗ് ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ, റെപ്റ്റൈലിൽ വരുന്ന ഏത് എഴുതാം, ലിസേർഡോ ടേർട്ടിലോ നാജ, അതോ എന്ത് വേണമെങ്കിലും എഴുതാം. പിന്നെ ആനിമൽ ഹാവിങ് എ കനാൽ സിസ്റ്റം ആൻഡ് സ്പിക്യൂൾസ്, വാട്ടർ കനാൽ സിസ്റ്റം സ്പോഞ്ചസിലാണ് ഉള്ളത്, സ്പിക്യൂൾസും സ്പോഞ്ചസിലാണ് ഉള്ളത്. ആൻഡ് എക്സാമ്പിൾ യൂ സ്പോഞ്ചിയ. ആനിമൽ വിത്ത് നിഡോബ്ലാസ്റ്റ്, നിഡോബ്ലാസ്റ്റ് നിഡേറിയൻസിലാണ് കാണുന്നത്, എക്സാമ്പിൾ ഹൈഡ്ര. ഇനി 12th question, അഗൈൻ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നിന്റെ വിവി പാരറ്റി കാണിക്കുന്ന ഏതാണ്? ഏതെങ്കിലും മാമലിന് എഴുതാം, അല്ലെങ്കിൽ എന്തിനെഴുതാം, എഗ് ലേയിങ് അല്ലാത്ത ഏത് വേണമെങ്കിലും എഴുതാം. പിന്നെ ഫിഷ് പ്രോസസിങ് പോയിസൺ സ്റ്റിംഗ്, സ്റ്റിംഗ് റേ അല്ലെങ്കിൽ ട്രൈഗൺ. ഇലക്ട്രിക് ഓർഗൻ ഉള്ളത് ടോർപിഡോ. ഓർഗൻ വിച്ച് റെഗുലേറ്റ്സ് ബോയൻസി, എയർ ബ്ലാഡർ. പിന്നെ ആനിമൽ വിച്ച് ഇറ്റ്സ് വിച്ച് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതായത് മെറ്റാജനസിസ്, കാണുന്നത് ഒബീലിയ. ഒവി പാരസ് ആനിമൽ വിത്ത് മാമറി ഗ്ലാൻഡ്, അതായത് മാമൽസിലെ ആരാണ് ഒവി പാരറ്റി കാണിക്കുന്നത്, ഏതാണ്? എക്കിഡ്ന. എക്കിഡ്ന പറയാം, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസും നമുക്ക് പറയാൻ പറ്റും. അത് മാച്ച് ദി ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ബലാനോഗ്ലോസസ് ഏതില് വരുന്നതാണ്? ബലാനോഗ്ലോസസ് ഹെമികോഡേറ്റ്സിൽ വരുന്നതാണ്. അപ്പൊ ബലാനോഗ്ലോസസിന്റെ അല്ലെങ്കിൽ ഹെമികോഡേറ്റ്സിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? പ്രൊബോസിസ് ഗ്ലാൻഡ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ എ എന്ത് വരും? 6. ഇനി ബി, ലീച്ചിന് എന്താണ്? ലീച്ച് അനലിറ്റ്സിൽ വരുന്നതാണ്, അനലിറ്റ്സിന് നെഫ്രീഡിയ ആണ്. അപ്പോ ലീച്ചിന് നെഫ്രീഡിയ. സി ലോക്കസ്റ്റ്, ലോക്കസ്റ്റ് എന്താണ്? നമ്മുടെ ആർത്രോപോഡ്സിൽ വരുന്നൊരു എക്സാമ്പിൾ ആണ് ലോക്കസ്റ്റ്. ലോക്കസ്റ്റിൽ അപ്പൊ എന്തായിരിക്കും? മാൽപിജിയൻ ട്യൂബ്യൂൾസ്. അപ്പൊ സി 5 എന്ന് എഴുതാം. ഇനി ഡി, ലിവർ ഫ്ലൂക്ക്. ലിവർ ഫ്ലൂക്ക് ഏതിൽ വരുന്നതാണ്? ഫ്ലൂക്സ് പ്ലാറ്റി ഹെൽമിന്തസിൽ. പ്ലാറ്റി ഹെൽമിന്തസിൽ എന്താണ് എക്സ്ക്രീറ്ററി ഓർഗൻ? ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ സോളിനോസൈറ്റ്സ്. പിന്നെ സി ഡി എന്താ ഉണ്ടായപ്പോ? 3. പിന്നെ ഇ, സി ഏർച്ചിൻ. സി ഏർച്ചിനില് എന്താണ് എക്സ്ക്രീറ്ററി ഓർഗൻ? ആബ്സെന്റ് ആണ്. എഫ് തന്നിരിക്കുന്നത് പൈല, പൈല മോളസ്കിലാണ്. നമ്മൾ നേരത്തെ കണ്ടാണ് മോളസ്കിന് ഏതാണ്? മെറ്റ നെഫ്രീഡിയ. 4 വന്നിവിടെ, എഫ് 5 വന്നു. അപ്പോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, ഗിവ് 3 മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. പിന്നെ ഒരു സ്കീമാറ്റിക് സ്കെച്ചും ചോദിച്ചിട്ടുണ്ട്. ഏതിന്റെ? കോഡേറ്റ്സിന്റെ ഷോയിങ് ഫീച്ചേഴ്സ്. അപ്പൊ സ്കീമാറ്റിക് ഡയഗ്രാം എങ്ങനെ വരക്കാം? ഇങ്ങനെ വരക്കാം. ഇതിൽ ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നതാണ് ലേബിൾ ചെയ്യാനാണ്. ലേബിൾ ചെയ്യുമ്പോൾ നേർവ് കോഡും നോട്ടോ കോഡും മാറി പോകാണ്ടിരിക്കുക. കാരണം നോട്ടോ കോഡ് എങ്ങനെ ഓർത്ത് നോക്കാം? ഏറ്റവും ഡോർസൽ മോസ്റ്റ് സ്ട്രക്ചർ ആണ് നോട്ടോ കോഡ് എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കാം. പിന്നെ ഡിഫറൻസസ് കോഡേറ്റ്സിലും നോൺ കോഡേറ്റ്സിലും. നോട്ടോ കോഡ് എങ്ങനെയാണ്? പ്രസന്റ് ഇൻ സം സ്റ്റേജ് ഓഫ് ലൈഫ്, പക്ഷെ നോൺ കോഡേറ്റിൽ ആബ്സെന്റ് ആണ് ത്രൂ ഔട്ട്. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം കോഡേറ്റ്സിൽ ഡോർസൽ സിംഗിൾ ആൻഡ് ഹോളോ, മറ്റേതിലോ? നോൺ കോഡേറ്റ്സിൽ വെൻട്രൽ ഡബിൾ ആൻഡ് സോളിഡ്. ഗിൽ സ്ലിറ്റ്സ് എങ്ങനെയാണ്? അവർക്ക് ഫാരിൻസ് ഇസ് പെർഫോറേറ്റഡ് ബൈ
ഗിൽ സ്ലിറ്റ്സ് ഇവിടെയോ ഗിൽ സ്ലിറ്റ്സ് ആബ്സെന്റ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഇവരുടെ ഹാർട്ട് എങ്ങനെയാണ്? ഹാർട്ട് ഇസ് വെൻട്രൽ. ഇവരുടെയോ ഹാർട്ട് ഇസ് ഡോർസൽ ഇൻ നോൺ കോർഡേറ്റ്സ്. പിന്നെ പോസ്റ്റ് ഏനൽ ടെയിൽ ഏതിൽ കാണാൻ പറ്റും? പോസ്റ്റ് ഏനൽ ടെയിൽ ഇസ് പ്രസന്റ് ഇൻ കോർഡേറ്റ്സ്, ഇതില് ആബ്സെന്റ്. ഇത്രയും കാര്യങ്ങൾ എന്ത് പറയാൻ പറ്റും? കോർഡേറ്റ്സിലും നോൺ കോർഡേറ്റ്സിലും ഡിഫറൻസസ്. പിന്നെ ഇതിനെ വരക്കാനാണെങ്കിൽ ഈസിയാണ്. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ വരക്കാം. ആൻഡ് ഈ സ്ട്രക്ചർ നമ്മളിപ്പോ വരച്ച സ്ട്രക്ചർ എന്തായിട്ട് വരണം? നെർവ് കോഡ്. നെർവ് കോഡായിട്ട് പറഞ്ഞു. ഇനി ഇനി ഒരു ചെറിയൊരു സ്ട്രക്ചർ വരക്കുക. ഇങ്ങനെ എലോങ്ങേറ്റ് ചെയ്തിട്ടൊരു ചെറിയൊരു സ്ട്രക്ചർ. ഇതാണ് എന്ത്? നോട്ടോ കോഡ്. ഇതാണ് പറഞ്ഞ ഡയഗ്രാം വരക്കുമ്പോൾ നെർവ് കോഡും നോട്ടോ കോഡും മാറിപ്പോരുത്. പിന്നെ ഇതിൻ്റെയും താഴെ എന്തുണ്ട്? ഇതിനെ രണ്ടിനെയും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ലെയർ വരക്കുക. ഇതിന് രണ്ടിനെയും കവർ ചെയ്ത് ഇതിന് രണ്ടിനെയും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ലെയർ വരക്കുക. അത് കഴിഞ്ഞ് എന്ത് വരക്കും? അത് കഴിഞ്ഞ് ഗിൽ സ്ലിറ്റ്സ് നമുക്ക് കാണിക്കണം. അപ്പോൾ ഗിൽ സ്ലിറ്റ്സ് കാണിക്കാൻ വേണ്ടി താഴെ അടുത്തൊരു ലെയർ വരക്കുക. അപ്പൊ ഇതെന്താണ്? ഗിൽ സ്ലിറ്റ്സ്. അത് കഴിഞ്ഞ് ഇതിനെയും കൂടെ കവർ ചെയ്തൊരു ലെയർ വരക്കുന്നു. ആൻഡ് നമ്മൾ ഈ ബാക്കിലത്തെ ഭാഗം പോസ്റ്റ് ഏനൽ പാർട്ട് ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് വരച്ചിരുന്നു? ഒരു ഇങ്ങനെ ഒരു ലെയറിൽ നെർവ് കോഡ് വരച്ചു. ആൻഡ് അതിന്റെ താഴെ ഒരു നോട്ടോ കോഡ് വരച്ചു. അതിനെ രണ്ടിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു. അതിന്റെ താഴെ ഗിൽ സ്ലിറ്റ് വരച്ചു. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു. പിന്നെ ഈ ബാക്കിലുള്ള ഭാഗത്തിന് പോസ്റ്റ് ഏനൽ പാർട്ടിന്ന് വന്ന് മാർക്ക് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെർമിനൽ ലെയേഴ്സ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ബോഡി കാവിറ്റി ഇൻ സീലമേറ്റ്, എ സീലമേറ്റ് ആൻഡ് സ്യൂഡോ സീലമേറ്റ്? നമ്മൾ ഇത് ഓൾറെഡി ഒരു അഞ്ചാറ് വർഷം ഡിസ്കസ് ചെയ്തതാണ്. സീലമേറ്റ് എന്താണ്? സീലം ഉണ്ട്, സീലം ഉണ്ട്, മൂന്ന് ജെർമിനൽ ലെയേഴ്സ് ഉണ്ട്. ആൻഡ് അവരുടെ ബോഡി കാവിറ്റി അല്ലെങ്കിൽ സീലം ഇസ് ലൈൻഡ് ബൈ മീസോഡം. അപ്പൊ എക്സാമ്പിള്, ഏതെങ്കിലും ഒരു സീലമേറ്റിന്റെ എക്സാമ്പിൾ ഏതിലോട്ട്? സ്യൂഡോ സീലമേറ്റ് ആണ്. അത് കഴിഞ്ഞ് അനലിറ്റ്സ് തൊട്ട് ഏത് വേണമെങ്കിലും എക്സാമ്പിൾ പറയാം. എ സീലമേറ്റ് എക്സാമ്പിൾ പ്ലാറ്റി ഹെൽമിന്തസ്, അവർക്ക് സീലം എന്ന് പറയുന്ന സാധനം ഇല്ല. പിന്നെ സ്യൂഡോ സീലമേറ്റ് എങ്ങനെയാണ്? പൗച്ചസ് ആയിട്ടാണ് കാണാൻ പറ്റുക. മീസോഡം ഇസ് പ്രസന്റ് സ്കാറ്റേർഡ് പൗച്ചസ് ആൻഡ് ദേ ഡു നോട്ട് ലൈൻ ദി കാവിറ്റി. അതുകൊണ്ട് ട്രൂ സീലം ആബ്സെന്റ് ആണ്. എക്സാമ്പിൾ നിമറ്റോഡ്. നിമറ്റോഡ് ഇതിന്റെ ആസ്റ്റൽമിന്തസിന്റെ വേറെ പേരാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹാബിറ്റാറ്റ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ആനിമൽസ് ഇൻ ആംഫീബിയ ആൻഡ് റെപ്റ്റീലിയ. ആംഫീബിയൻസ് പേര് പോലെ തന്നെ എന്താണ്? ഡുവൽ ലൈഫ്, അതായത് ബോത്ത് ഇൻ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ്. അവർക്ക് ടു പെയർസ് ഓഫ് ലിംബ്സ് ഉണ്ട്. ബോഡി ഡിവിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ആസ് ഹെഡ് ആൻഡ് ട്രങ്ക് ആൻഡ് ചിലതില് ടെയിലും നമുക്ക് കാണാൻ പറ്റും. ഇനി ആംഫീബിയൻസിന്റെ സ്കിൻ എങ്ങനെയാണ്? മോയിസ്റ്റ് ആണ്. ഫ്രോഗിന് ആലോചിച്ചാൽ മതി. ഫ്രോഗ് ആലോചിക്കുമ്പോൾ എന്താ? അവർക്ക് സ്കെയിൽ ഇല്ല, മോയിസ്റ്റ് സ്കിൻ ആണ്. ആൻഡ് ഐ ഹാവ് ഹൈ ഐലിഡ്, ടിംപാനുമാണ് ഇയറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആംഫീബിയൻസിന് എന്തൊക്കെ പഠിച്ചിരുന്നു? ബഫോ അല്ലെങ്കിൽ ടോഡ്, റാന അല്ലെങ്കിൽ ഫ്രോഗ്, ഹൈല അല്ലെങ്കിൽ ട്രീ ഫ്രോഗ്, സലം ആൻഡ് ഇക്തിയോഫിസ്. ഇതിൽ ഇക്തിയോഫിസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെന്താ? അതിനെ ലിംബ്ലെസ് ആംഫീബിയ നമ്മൾ വിളിക്കും. റെപ്റ്റീലിയൽ എങ്ങനെയാണ്? ക്രീപ്പിംഗ് അല്ലെങ്കിൽ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ വെച്ചാണ് അവരുടെ നെയിം തന്നെ വന്നിരിക്കുന്നത്. ആൻഡ് അവരുടെ സ്കിൻ ഇസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ, എപ്പിഡേർമൽ സ്കൂട്സ് ഓർ സ്കെയിൽസ്. അവർക്ക് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് ഇല്ല, അതുകൊണ്ട് തന്നെ ടിംപാനുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇയറിനെ. ആൻഡ് ലിംസ് ചിലതിലില്ല, ഉണ്ടെങ്കിൽ ടു പേസ് ആയിരിക്കും. എക്സാമ്പിൾ ടേർട്ടിൽ, ടോർട്ടിസ്, ട്രീ ലിസർഡ്, ഗാർഡൻ ലിസർഡ്, ക്രോക്കഡൈൽ, അല്ലിഗേറ്റർ, ബാക്കിയുള്ള സ്നേക്സ്, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, മാമൽസ് ആർ മോസ്റ്റ് അഡാപ്റ്റഡ് എമംഗ് ദി വെർട്ടിബ്രേറ്റ്സ്. കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മാമൽസ് ആണ് ഏറ്റവും ലാസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ആൻഡ് അവര് വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. എക്സ്ക്ലൂസീവ്ലി ഇവിടെ മാത്രം നമുക്ക് കാണാൻ പറ്റില്ല, എക്സ്റ്റെൻസീവ് ആയിട്ട് എല്ലായിടത്തും നമുക്ക് അവരുടെ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. ഇനി അവർക്ക് എങ്ങനെയാണ്? ടു പെയർസ് ഓഫ് ലിംസ് ഉണ്ട്, അഡാപ്റ്റഡ് ഫോർ വോക്കിംഗ്, റണ്ണിംഗ്, ക്ലൈംബിംഗ്, ബറോയിങ്, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ലോക്കോമോട്ടറി മൂവ്മെന്റിനും ഹെൽപ്പ് ചെയ്യാൻ മാത്രം. ആൻഡ് സ്കിൻ എങ്ങനെയാണ്? യുണീക്കാണ്, വിത്ത് പ്രസൻസ് ഓഫ് ഹെയർ
ആൻഡ് എക്സ്റ്റേണൽ ഇയേഴ്സ് പ്രസന്റ് ആണ്. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് നമുക്ക് കാണാൻ പറ്റും ഇൻ സോക്കറ്റ്സ്, അല്ലെങ്കിൽ ജോയിൽ നമുക്ക് ടീത്ത് കാണാൻ പറ്റും. ഹാർട്ട് ഇസ് ഫോർ ചേംബേർഡ്. ആൻഡ് അവരിങ്ങനെയാണ് ഹോമിയോതെർമി കാണിക്കുന്നതാണ്, അതായത് വാം ബ്ലഡഡ് ആണ്, പുറത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ മാറില്ല. റെസ്പിറേഷൻ ലങ്സ് വഴിയാണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ആൻഡ് അവരെങ്ങനെയാണ് വിവി പാരസലിംഗ് ഗിവിങ് ബർത്ത് ടു യങ് വൺസ്. പക്ഷെ ചില എക്സെപ്ഷൻ ഉണ്ട്, ലൈക്ക് ഡക്ക് ബിൽഡ് പ്ലാറ്റിപ്പസ് അല്ലെങ്കിൽ എക്കിഡ്ന എന്നൊക്കെ പറയാൻ പറ്റും. ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അവർക്ക് ലാർവൽ സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് ഡിറക്റ്റ് ആണ്. അപ്പൊ ഇത്രയും ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് അവര് മോസ്റ്റ് അഡാപ്റ്റഡ് വെർട്ടിബ്രേറ്റ്സ് നമ്മൾ വിളിക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? NCERT എക്സംപ്ലർ ക്വസ്റ്റ്യൻസ് ഫ്രം ചാപ്റ്റർ 4 ആനിമൽ കിങ്ഡം കംപ്ലീറ്റഡ് ആയി. താങ്ക് യു.